ശരണ്യ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പോൾ നമുക്കൊപ്പം സംവിധായകൻ മധുപാൽ ചേരുകയാണ്. ശ്രീ മധുപാൽ, ശരണ്യ എന്ന നടി അതിജീവനത്തിൻ്റെ പ്രതീകമായ ശരണ്യ, ഏതായാലും വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക് ശരണ്യ മടങ്ങുകയാണ്. എങ്ങനെയാണ് ഈ അവസരത്തിൽ അവരുടെ ഈ രോഗത്തോടുള്ള പോരാട്ടത്തെ ഓർക്കുന്നത്? ഞാന് ആ കുട്ടിയെ എനിക്ക് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കാൻ കഴിയുള്ളൂ. കാരണം എന്റെ ഒരു സിനിമ, എന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ തലപ്പാവില് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഉള്ളൊരു സ്നേഹം ഉണ്ട്. കാരണം വെച്ചാൽ അത്രമേൽ സിനിമയോട് പാഷനുണ്ട്, അഭിനയത്തോട് പാഷനുണ്ട്, ശരിക്കും അഭിനയിക്കണമെന്ന് അതിനകത്തൊരു ഒരു കൃത്യമായ അവരുടേതായ ഒരു ഇടം കണ്ടെത്തണം, അതിനുള്ള ഒരു ഒരു പേരുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ സിനിമ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രോഗമാണെന്നുള്ളത്, അവർക്ക് രോഗം ബാധിച്ചു എന്നുള്ളത് ഞാൻ ഞാൻ കേൾക്കുന്നത്. ഒരു ഒരു വലിയ സങ്കടമാണ്, ഒരു ഒരർത്ഥത്തിൽ വലിയ സങ്കടം തന്നെയാണ് ശരണ്യെ പോലൊരു പെൺകുട്ടിയുടെ വിയോഗം. പക്ഷേ ഞാനതിനെ സങ്കടമായിട്ട് തന്നെ കാണണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രോഗത്തെ, ഇത്രമൊരു രോഗത്തെ അതിജീവിക്കാനുള്ള അവരുടെ ഒരു മനസ്സും ധൈര്യവും ഉണ്ടായിരുന്നു. എന്ത് തന്നെ വന്നാലും ഞാനതിനെ നേരിടും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു ശ്രമം ആ കുട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ എത്രമാത്രം സ്നേഹത്തോടുകൂടി എല്ലാവരോടും വളരെയധികം ചിരിച്ചുകൊണ്ടല്ലാതെ, ഒരിക്കൽ പോലും ഒരു എന്ത് പ്രശ്നമുണ്ടായാൽ പോലും ചിരിച്ചുകൊണ്ടല്ലാതെ ആ കുട്ടിയെ കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. കാരണം അത്രമേൽ സ്നേഹമുള്ള ഒരു ഒരു ഒരാളുടെ വിയോഗമാണ് ഈ. പക്ഷെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേദനകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവര് യാത്ര ചെയ്യായി എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായ. ഒപ്പം ഈ ശരണ്യയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നിലെത്തുന്ന മറ്റൊരു മുഖമാണ് സീമാജി നായരുടേത്. ഒപ്പം ഈ മേഖലയിലെ അഭിനയ രംഗത്തെ, ഈ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പേരുടെ ഒരു കൂട്ടായ്മ ശരണ്യയുടെ ചികിത്സയ്ക്കായും മറ്റും ഉണ്ടാവുകയും അവരത് കൃത്യമായി തന്നെ 11 ശസ്ത്രക്രിയയെ ആ കുട്ടി അവർ നേരിട്ടു, അതിനൊപ്പം നിൽക്കുകയും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നോക്കുകയും ഒക്കെ ചെയ്തു. ആ ഒരു കൂട്ടായ്മയെ എങ്ങനെയാണോ ഞാനതിനകത്ത് ഏറ്റവും വലിയ കാണുന്നത് സീമാജി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരണ്യയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ നിന്നു എന്നുള്ളത് സീമ മാത്രമല്ല, സീമ സുരുക്കൂട്ടിയ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്, ഒരു ഗ്രൂപ്പ്, ഒരു സിനിമ ഇൻഡസ്ട്രി മൊത്തം, അല്ലെങ്കിൽ ടെലിവിഷൻ ഇൻഡസ്ട്രി മൊത്തം ഈ ശരണ്യയ്ക്ക് വേണ്ടി നിന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഞാനതിനെ വളരെ അധികം നന്ദിയോടുകൂടി തന്നെയാണ് സ്മരിക്കുന്നത്. കാരണം സീമയെ പോലൊരു വ്യക്തി, സീമയോടാണ് നന്ദി പറയേണ്ടത്. സീമയെ പോലൊരു വ്യക്തി ഉണ്ടായത് തന്നെയാണ് ശരണ്യ ഇത്രയും നാൾ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിന്നത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. വളരെ നന്ദി ശ്രീ മധുപാൽ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും 11 ശസ്ത്രക്രിയക്കാണ് ശരണ്യ വിധേയയായത്. ഓരോ ശസ്ത്രക്രിയയ്ക്കും ശേഷം ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ആയിരുന്നു. അത് എല്ലാവർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു. അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് നമ്മെ വിട്ടുമറിയുന്നത്. 23 ശരണ്യയ്ക്ക് കോവിഡ് ബാധിച്ചു. അതിനെ തുടർന്നാണ് രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും കോവിഡ്